പൂക്കളുടെ വർണ്ണക്കാഴ്ചയൊരുക്കി ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുഷ്പമേള സംഘടിപ്പിച്ചു. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ പുഷ്പമേളയുടെ ഉദ്ഘാടനം ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, ഇരട്ടയാർ കൃഷിഭവൻ കൃഷി ഓഫീസർ ഗോവിന്ദരാജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങൾ ജീവിതമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഭാഗമായി മാറുക എന്ന തിരിച്ചറിവ് കൊണ്ടാണ് പാഠപുസ്തക ബന്ധപ്പെട്ട ഒരു വിരുന്ന് ഇവിടെ ഒരുക്കിയിരിക്കുക. പുഷ്പങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇത്രയേറെ വിപുലമായ ഒരു കളക്ഷൻ പലപ്പോഴും ഒരു വീട്ടിലുണ്ടാകുന്ന നിർബന്ധമില്ല. ഇത്രയും ഡിഫറൻസ് ആയിട്ടുള്ള ചെടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ഓക്കെ, ഇത് മാത്രമല്ലാതെ ഈ ചെടികൾ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്നത്, ഓരോ ചെടിയും ഓരോ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അതെല്ലാം നമ്മൾ ഇന്റർനെറ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ കയറുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഇതിനാ ഓരോ ചെടികൾക്കും ഒരു എക്കണോമിക്കൽ വാല്യൂ ഉണ്ട്. ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ പുഷ്പമേള നമ്മുടെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ 5-ാം ക്ലാസ്സിലെ ഡെയ്സി ചെടികൾ, 7-ാം ക്ലാസ്സിലെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്നീ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഈ പഠന പ്രവർത്തനത്തിന് 200-ലധികം വ്യത്യസ്ത പൂക്കൾ കൊണ്ടുവന്നാണ് വിദ്യാർത്ഥികൾ പുഷ്പമേള തയ്യാറാക്കിയത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോർജ് കുട്ടി MV സ്വാഗതം ആശംസിച്ചു. അധ്യാപകരായ അനൂപമത്തായി, രഞ്ജിത്ത് PJ, ജോഷി ജോസഫ്, സുനിദാസ്, സിസ്റ്റർ ഡെയ്സി ആന്റണി, റെജിമോൾ തോമസ്, ശൈലമ്മ ജോസഫ്, സുമി അഗസ്റ്റിൻ, രാജീവ് PJ, സിസ്റ്റർ നാൻസിമോൾ ദേവസ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുഷ്പമേളയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സജീവമായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.